എല്ലാവർക്കും സോളോഫിറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ലൈഫ് മിഷൻ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം, ഭൂരഹിതർക്കും അപേക്ഷിക്കുന്നതിനുള്ള അവസരം നൽകിയിരുന്നു. ഇങ്ങനെയുള്ള അപേക്ഷകർ ഭൂമി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആരിൽ നിന്നൊക്കെ ഭൂമി വാങ്ങാം, അതേപോലെ തന്നെ ഏത് തരത്തിലുള്ള ഭൂമിയാണ് വാങ്ങേണ്ടത് എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ എല്ലാവരിലേക്കും എത്തുന്നതിനായി വീഡിയോ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഭൂമി വാങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് 3 സെന്റിൽ കുറയാത്ത ഭൂമി ആയിരിക്കണം വാങ്ങേണ്ടത് എന്നതാണ്. മറ്റൊരു പ്രധാന കാര്യമുള്ളത് ഭൂമിയുടെ തരമാണ്. വെറ്റ്ലാൻഡ്, തണ്ണീർത്തടം, നിലം, നഞ്ച, CR റിസൾട്ട് എന്ന് റവന്യൂ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമി വാങ്ങാൻ പാടുള്ളതല്ല. ഭൂമിയുടെ രേഖകളിൽ പുരയിടം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമി മാത്രമേ വാങ്ങുവാൻ പാടുള്ളൂ. ഭൂമി നിരപ്പുള്ളതും നടവഴിയെങ്കിലും ഉള്ളതും കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം വീട് നിർമ്മാണത്തിനുള്ള അനുമതി ലഭ്യമാകുന്നതും ആയിരിക്കണം. അടുത്തതായി ഏറ്റവും കൂടുതൽ സംശയം വരുന്നത് ബന്ധുക്കളുടെ ഭൂമി വാങ്ങുവാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഈ ഒരു പദ്ധതിയിൽ നമുക്ക് അടുത്ത ബന്ധുക്കളുടെ ഭൂമി വാങ്ങുവാൻ പാടുള്ളതല്ല. അടുത്ത ബന്ധുക്കൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലൈഫ് കുടുംബത്തിലെ അംഗങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ എന്നിവരാണ്. എന്നാൽ സഹോദരങ്ങളുടെ കയ്യിൽ നിന്നും അവർ സ്വന്തമായി ആർജിച്ച ഭൂമിയാണെങ്കിൽ, അതായത് അവർ സ്വന്തമായി വാങ്ങിയിട്ടുള്ള ഭൂമിയാണ്, പാരമ്പര്യമായി ലഭിച്ചതല്ല എന്നുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്. എന്നാൽ ഇതിന് നമ്മൾ വില്ലേജ് ഓഫീസറിൽ കുറയാത്ത റവന്യൂ അധികാരികളുടെ സാക്ഷ്യപത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു തരത്തിലുള്ള ഭൂമി വാങ്ങുന്നതിന് സാധിക്കുന്നത്. അടുത്തതായി വരുന്നത് പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഭൂമി വാങ്ങാമോ എന്നുള്ളതാണ്. ഭൂമി വിൽക്കുന്ന കുടുംബത്തിലെ ഓരോ അംഗത്തിനും നിർദ്ദിഷ്ട വിൽപ്പനയ്ക്ക് ശേഷവും 5 സെന്റ് ഭൂമിയെങ്കിലും ബാക്കി ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉറപ്പുവരുത്താനാകുമെങ്കിൽ ആ ഭൂമി വാങ്ങാവുന്നതാണ്. ഒരു സാഹചര്യത്തിലും ഭൂമി നൽകുന്ന കുടുംബത്തെ ഭൂരഹിതരാക്കുന്ന തരത്തിൽ ഭൂമി വാങ്ങുവാൻ പാടുള്ളതല്ല. അടുത്തതായി ഏറെ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് ഒരാളുടെ ഭൂമി ഒന്നിലധികം പേർക്ക് വാങ്ങാമോ എന്നുള്ളത്. തീർച്ചയായും അത് വാങ്ങാൻ സാധിക്കുന്നതാണ്. 3 സെന്റ് വീതം 5 പേർക്ക് വരെ വാങ്ങാവുന്നതാണ്. എന്നാൽ അതിനു മുകളിൽ, അതായത് 5 പേരിൽ കൂടുതൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ അനുമതിയൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും വാങ്ങേണ്ടതായി വരും. ഇത്രയും വിവരങ്ങളാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇന്ന് ഷെയർ ചെയ്യുവാനുള്ളത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.